നമസ്കാരം, ട്രൂവിഷൻ നാദാപുരം ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഹാപ്പി ആകുമ്പോഴാണ് ആഘോഷങ്ങളെല്ലാം സമ്പൂർണ്ണമാകുന്നത്. ഹണി സ്പെഷ്യൽ കേക്സ്, കേക്സ് മെയ്ഡ് വിത്ത് ലവ് ഇൻ ഈച്ച് സ്ലൈസ്. അപൂർവമല്ലെങ്കിലും ആളൊരു കേമനാണ്. നേരെ കണ്ടാൽ നല്ലൊരു ചിത്രശലഭം, ചെരിഞ്ഞു നോക്കിയാലോ ഉഗ്ര സർപ്പം. ഒരു സങ്കടം പറയട്ടെ, വായില്ലാതെ പിറന്ന ഈ ആളുടെ ആയുസ് 2 ആഴ്ച മാത്രം. വളയത്ത് വിരുന്നെത്തിയ നാഗശലഭത്തെ അടുത്തെറിയാൻ ട്രൂവിഷൻ ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒറ്റ നോട്ടത്തിൽ ചിത്രശലഭമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ പേടിയാകും. ചിറകുകളുടെ അറ്റം മൂർഖൻ പാമ്പിൻ്റെ വായ പോലെ രൂപത്തിലേ ഉള്ളൂ ഈ ഭീകരത. പക്ഷേ ആൾ പാവമാണ്. ഭൂപടത്തിൻ്റെ രൂപത്തിലായതിനാൽ ഇത് അറിയപ്പെടുന്നത് അറ്റ്ലസ് കോംബ്ര മോത്ത് എന്നാണ്. മൂർഖൻ്റെ മുഖമുള്ള ചിറകായതിനാൽ മലയാളത്തിൽ ഇന്നെ വിളിക്കുന്നത് നാഗശലഭമെന്നും. കോൺഗ്രസ് നേതാവ് രവീഷ് വളയത്തിൻ്റെ മേലെ നരിപ്പുതിയോട്ടിൽ വീട്ടുമുറ്റത്താണ് നാഗശലഭം വിരുന്നെത്തിയത്. ഇന്നലെ വൈകിട്ടാണ് വീട്ടുമുറ്റത്ത് അസാമാന്യ നിവൽപ്പമുള്ള നിശാശലഭത്തെ കണ്ടത്. അപൂർവ ഇനമെന്ന് കരുതി സന്ദർശകർ വന്നു തുടങ്ങി. നിശാശലഭങ്ങളിലെ രാജാവാണ് നാഗശലഭം. 30 സെന്റിമീറ്ററാണ് വലുപ്പം. ബ്രൗൺ നിറം, വായയില്ല. ചിറകിൻ്റെ അറ്റത്തെ മൂർക്കൻ പാമ്പിൻ്റെ രൂപമാണ് ഈ നിശാശലഭത്തിൻ്റെ പ്രത്യേകത. അപൂർവ ഇനമല്ല. പൂമ്പാറ്റകൾ തേർന്നുകരുമ്പോൾ ഈ നിശാശലഭം പട്ടിണിയാണ് എന്നും. ലാർവ ആയിരിക്കുമ്പോൾ കഴിക്കുന്ന ഇലകളാണ് ഇവയുടെ ജീവിതകാലത്തെ ഏക ഭക്ഷണം. മട്ടി, നാരകം, കറുവ എന്നിവയുടെ ഇലകളാണ് ഭക്ഷിക്കുക. കൊക്കൂണായി വിരിഞ്ഞ ശലഭമായാലും ഭക്ഷണമില്ല. വായ ഇല്ലാത്തതാണ് കാരണം. 2 ആഴ്ച മാത്രമാണ് ആയുസ്. ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്ന മുദ്രാവാക്യമുയർത്തി CPI നാദാപുരത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ ജ്വാല തീർത്തു. ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്ന മുദ്രാവാക്യമുയർത്തി CPI നാദാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ ജ്വാല സംഘടിപ്പിച്ചു. ഹസ്രത്തിലെ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക, ബാബറി മസ്ജിദ് CBI കോടതിയുടെ വിചിത്രവിധി നാടിന് അപമാനകരം, കേരളത്തിലെ LDF സർക്കാരിനെ തകർക്കാനുള്ള UDF BJP ഗൂഢാലോചന ചെറുക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിരോധ ജ്വാല സംഘടിപ്പിച്ചത്. പാർട്ടി പ്രവർത്തകരുടെ വീടുകളിലും പാർട്ടി ഓഫീസുകൾക്ക് മുമ്പിലും പ്രധാന തെരുവുകളിലും ആയിരക്കണക്കിന് പേർ പ്രതിരോധ ജ്വാലയിൽ അണിനിരന്നു. CPI നാദാപുരം മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ EK വിജയൻ MLA പ്രതിരോധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P ഗവാസ് പങ്കെടുത്തു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TK രാജൻ മാസ്റ്റർ എടച്ചേരിയിലും ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രജീന്ദ്രൻ കപ്പള്ളി അരൂരിലും പ്രതിരോധ ജ്വാലയിൽ പങ്കെടുത്തു. AIYF ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് മുടപ്പിലായി വെള്ളൂരിലും മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ AT ബാലൻ ചുഴലിയിലും രാജു തോട്ടും ചിറ ചാപ്പൻ തോട്ടും CK ബാലൻ ഇരിങ്ങണൂരിലും KP നാണു കോതോടും പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊഗേരി, മകളാ സംഘം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P വസന്തം എന്നിവർ തിരുവനന്തപുരത്ത് MN സ്മാരകത്തിൽ ജ്വാല തീർത്ത പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നാദാപുരം മേഖലയിൽ കവർച്ചാ സംഘം വിലസുന്നു. ഇന്നലെ പെരുമുണ്ടച്ചേരി തകർത്തത് 3-ാമത്തെ ക്ഷേത്ര ഭണ്ഡാരം. നാദാപുരം മേഖലയിൽ കവർച്ചാ സംഘം വിലസുന്നു. ഇന്നലെ പെരുമുണ്ടച്ചേരി തകർത്തത് 3-ാമത്തെ ക്ഷേത്ര ഭണ്ഡാരം. തുടർച്ചയായി മോഷണമുണ്ടായിട്ടും പോലീസ് ഗൗരവ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ചെക്കാടും കുമ്മങ്ങോണ്ടും സമാന രീതിയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടന്നിരുന്നു. ഏറ്റവും ഒടുവിലാണ് അരൂർ പെരുമുണ്ടച്ചേരിയിൽ അയ്യപ്പഭജനമഠത്തിന്റെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടന്നത്. ബുധനാഴ്ച രാത്രിയാണ് ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊട്ടിച്ച് മോഷണം നടത്തിയത്. ഭജനമഠത്തിന് സമീപത്തുള്ള ഹരിശ്രീ കർഷക സ്വയം സഹായ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഷനറി കടയിലും മോഷണം നടത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ നടക്കാനിറങ്ങിയ പ്രദേശവാസികളാണ് നാദാപുരം പോലീസിനെ അറിയിച്ചത്. സമീപ പ്രദേശമായ എളയടം പരദേവതാ ക്ഷേത്ര ഭണ്ഡാരത്തിന്റെ പൂട്ടും മോഷണ സംഘം പൊട്ടിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന് കരുതുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കാൻ മുസ്ലിം ലീഗ് സർക്കുലർ. കർശന നിർദ്ദേശം വിജയസാധ്യതയ്ക്ക് തിരിച്ചടിയാവുമെന്ന് വിലയിരുത്തൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പുറത്തിറക്കിയ സർക്കുലർ പ്രാവർത്തികമാവുകയാണെങ്കിൽ പല പഞ്ചായത്തുകളിലും മുതിർന്ന നേതാക്കന്മാർ പലരും പുറത്തിരിക്കേണ്ട അവസ്ഥയിലായി. ഇത് ചില പഞ്ചായത്തുകളിലെ പാർട്ടിയുടെ വിജയസാധ്യതയ്ക്ക് പോലും തിരിച്ചടിയായേക്കും. പുതുമുഖങ്ങൾക്കും യുവതി യുവാക്കൾക്കും പ്രാമുഖ്യം നൽകണമെന്നതാണ് പ്രധാന നിർദ്ദേശം. 3 തവണ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അംഗങ്ങളായവർ ഇനി മത്സരിക്കരുതെന്നതാണ് നിർണായകമായ തീരുമാനങ്ങളിലൊന്ന്. നിലവിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത നിരവധി പേർക്ക് ഈ മാനദണ്ഡം തിരിച്ചടിയാകും. ഇത് പല പ്രമുഖർക്കും മത്സരിക്കാൻ അവസരം നിഷേധിക്കുന്നതിനോടൊപ്പം ജനകീയ നേതാക്കന്മാർ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമാണ് സൃഷ്ടിക്കുക. തീരുമാനത്തെ യൂത്ത് ലീഗ് സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും മുതിർന്ന നേതാക്കന്മാരുടെ അഭാവം പാർട്ടിയുടെ വിജയസാധ്യതകളെ സ്വാധീനിക്കുമെന്ന തലവേദന സൃഷ്ടിക്കുന്നുമുണ്ട്. സർക്കുലർ നടപ്പാക്കാനായാൽ മികച്ച മുന്നേറ്റമായിരിക്കും ലീഗിനുണ്ടാവുക എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ടെങ്കിലും
പാർട്ടിക്ക് മുതിർന്ന നേതാക്കൾ വഴി അതാത് പ്രദേശത്തിലുള്ള വേരോട്ടം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നാണ് ചില പാർട്ടി പ്രവർത്തകർ കരുതുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമമായ നിലപാട് ഇനിയും വരാനിരിക്കുന്നുണ്ടെന്നും നിലവിലെ തീരുമാനം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് പലരും കണക്ക് കൂട്ടുന്നത്. പാനോത്ത് നിന്ന് കാണാതായ പോത്ത് കനാലിൽ. വിലങ്ങാട് പവർ ഹൗസിലേക്കുള്ള ജലവിതരണ കനാലിലാണ് ഇന്ന് പോത്തിനെ കണ്ടെത്തിയത്. പാനോത്ത് നിന്ന് കാണാതായ പോത്തിനെ വിലങ്ങാട് പവർ ഹൗസിലേക്കുള്ള ജലവിതരണ കനാലിൽ നിന്നാണ് ഇന്ന് കണ്ടെത്തിയത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഡാമിൽ നിന്ന് വെള്ളം പവർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന കനാലിലാണ് പോത്ത് വീണത്. പെൺട്രോക്ക് പൈപ്പിലേക്കുള്ള മാലിന്യങ്ങൾ കടക്കുന്നത് തടയാനുള്ള ഇരുമ്പ് ഗ്രിൽസിൽ കുടുങ്ങിയതിനാൽ അപകടമില്ലാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക നാദാപുരം ന്യൂസ് .in. രാജകീയ ഷോപ്പിംഗ് ഉയർന്ന ഗുണനിലവാരത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇനി ബിഗ് ഡേയിൽ മാത്രമാണ്. ഇനി നല്ലത് മാത്രം വിശ്വസിക്കൂ. ബിഗ് ഡേ ഹൈപ്പർമാർട്ട്, നാദാപുരം റോഡ്, കല്ലാച്ചി.